إخواني الأعزاء، السلام عليكم ورحمة الله وبركاته. പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഇലൽ അറബിയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്ദർസ് അൽ ഇശ്റൂൻ, പാഠം 20. കഴിഞ്ഞ പാഠത്തിൽ നാം അറബി ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പദം അൽ എന്ന വാക്ക് നാമങ്ങളോടൊപ്പം ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്നത് ചർച്ച ചെയ്തു, മനസ്സിലാക്കി. അതിന്റെ ചുരുക്കം ഇതായിരുന്നു: അൽ എന്നത് ഇംഗ്ലീഷിലെ ദ് എന്നതിന് തുല്യമായ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഒരു നാമത്തിൽ അൽ വന്നു കഴിഞ്ഞാൽ നിർണിതമായ ഒരു അർത്ഥം അതിന് ലഭിക്കും. വലതുൻ, കുട്ടി, ഏത് കുട്ടിയുമാകാം. അൽ വലതു ഒരു പ്രത്യേക കുട്ടിയാണ്, ദ ബോയ് എന്നാണ് അതിനർത്ഥം. ഇത് നാം മനസ്സിലാക്കി. അതുപോലെ സാധാരണ അറബിയിലെ മിക്ക നാമങ്ങളും എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നു. അൽ എന്ന പദം ഒരു നാമത്തിൽ വന്നാൽ നാമത്തിന്റെ അവസാനത്തിലെ എന്ന ശബ്ദം നഷ്ടപ്പെട്ട് ബാക്കിയുള്ളത് അവശേഷിക്കുന്നു. വലതുൻ എന്നത് അൽ വലതു എന്നാകും. വലതൻ, വലതിൻ എന്നൊക്കെയാണെങ്കിൽ അൽ വലത, അൽ വലതി എന്നിങ്ങനെ എന്ന് നഷ്ടപ്പെട്ട് ബാക്കിയുള്ളത് അവശേഷിക്കും. ഇതാണ് രണ്ടാമത്തെ മാറ്റം. മറ്റൊരു മാറ്റം, അറബിയിലെ 28 അക്ഷരങ്ങൾ, അതിൽ 14 അക്ഷരം സൂര്യാക്ഷരങ്ങളും 14 അക്ഷരം ചന്ദ്രാക്ഷരങ്ങളുമാണ്. ഇതിൽ സൂര്യാക്ഷരങ്ങൾക്ക് മുമ്പ് അൽ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നാൽ അൽ എന്നതിലെ ൽ എന്ന ശബ്ദം ഉച്ചാരണത്തിൽ കേൾക്കില്ല, എഴുത്തു ഭാഷയിൽ മാത്രം നിലനിൽക്കും. പകരം ൽ എന്ന് കേൾക്കുന്നതിന് പകരം, ൽ എന്ന് ഉച്ചരിക്കുന്നതിന് പകരം, ശേഷമുള്ള നാമത്തിലെ ആദ്യ അക്ഷരത്തിന് ശക്തി കൊടുത്തുകൊണ്ട് ഊന്നലോടുകൂടി ഉച്ചരിക്കും. ഇതാണ് ആ മൂന്നാമത്തെ വ്യത്യാസം. ചന്ദ്രാക്ഷരങ്ങളോടൊപ്പമാണ് അൽ വരുന്നത് എങ്കിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ പൂർണ്ണരൂപത്തിൽ അൽ എന്ന് കേൾക്കുകയും ശേഷമുള്ള നാമം അതിനോടൊപ്പം സാധാരണ രീതിയിൽ ചേർത്തുകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യും. ഇതാണ് മൂന്നാമത്തെ വ്യത്യാസം. മൂന്ന് രീതികളിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് നാം സംസാരിച്ചത്. ഒന്ന്, അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം. കലമുൻ, പേന. അൽ കലമു ഒരു പ്രത്യേക പേന. അല്ലില്ലാതെ പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആണ്, അൽ ചേർത്ത് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആണ്. ഇത് അർത്ഥത്തിൽ വരുന്ന വ്യത്യാസമാണ്. രണ്ടാമത്തേത്, എന്ന ശബ്ദം നഷ്ടപ്പെടുന്നു. അൽ ചേർന്ന് ഒരു നാമം വരികയാണെങ്കിൽ ആ നാമത്തിന്റെ അവസാനത്തിലെ എന്ന ശബ്ദം നഷ്ടപ്പെടുന്നു. ഇത് ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസമാണ്. മൂന്നാമത് പറഞ്ഞ വ്യത്യാസവും ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസമാണ്. ചന്ദ്രാക്ഷരങ്ങളോടൊപ്പം അൽ ചേർന്ന് വരുമ്പോൾ ൽ എന്ന അൽ എന്നതിലെ ൽ എന്നത് ഉച്ചാരണത്തിൽ മാത്രം കേൾക്കാതിരിക്കുകയും എഴുത്തിൽ നിലനിൽക്കുകയും ചെയ്യും. പകരം നാമത്തിലെ ആദ്യ അക്ഷരത്തിന് ശക്തി കൊടുത്തുകൊണ്ട് ഉച്ചരിക്കും. അതേസമയം ചന്ദ്രാക്ഷരങ്ങളോടൊപ്പമാണ് അൽ വരുന്നതെങ്കിൽ അൽ എന്ന് പൂർണ്ണമായും ഉച്ചരിക്കുകയും ശേഷം അതിനോടൊപ്പം യാതൊന്നും സംഭവിക്കാത്ത പോലെ സാധാരണ നാമം ചേർത്ത് പറയുകയും ചെയ്യുകയാണ് ചെയ്യുക. ഈ മൂന്ന് വ്യത്യാസങ്ങളുമാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞത്. ഇനി ഏതൊക്കെ അക്ഷരങ്ങൾ, നമുക്ക് അക്ഷരങ്ങളില്ല എന്ന് നാം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം എഴുത്തു ഭാഷയിലല്ല നാം കൈകാര്യം ചെയ്യുന്നത്, നാം ശബ്ദമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. റേഡിയോ പരിപാടി ആയതുകൊണ്ട് നമുക്ക് അക്ഷരങ്ങൾ പരിചയപ്പെടുത്താൻ സാധ്യമല്ല. എന്നിരുന്നാലും അറബി ഭാഷയിലെ രണ്ട് തരം അക്ഷരങ്ങളെ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിചയപ്പെടാം. അതാണ് ഈ ക്ലാസ് ഉൾക്കൊള്ളുന്നത്. ഇനി പറയുന്ന ശബ്ദങ്ങൾ, അക്ഷരങ്ങൾ അഥവാ ശബ്ദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പറയുന്ന 14 ശബ്ദങ്ങൾ, 14 അക്ഷരങ്ങൾ ചന്ദ്ര അക്ഷരങ്ങളാണ്. ചന്ദ്രാക്ഷരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അക്ഷരങ്ങളെ അകാരത്തിലാണ് അവതരിപ്പിക്കുന്നത്. അ, ദ, ജ, ഹ, ഖ, അ, ഗ, ഫ, ഖ, ക, മ, ഹ, വ, യ. 14 അക്ഷരങ്ങളുണ്ട്. ഒരിക്കൽ കൂടി പറയാം: അ, ബ, ജ,
ഇവ ചന്ദ്രാക്ഷരങ്ങളാണ്. അൽ ഹുറൂഫു അൽ ഖമരിയ്യതു എന്നാണ് അറബിയിൽ ഇതിന്റെ പേര്. ചന്ദ്രാക്ഷരങ്ങൾ, അൽ ഹുറൂഫുൽ ഖമരിയ്യതു. ഇനി സൂര്യാക്ഷരങ്ങളെ പരിചയപ്പെടുത്തുന്നു. 14 അക്ഷരങ്ങൾ തന്നെയാണ് സൂര്യാക്ഷരങ്ങൾ. ത, ത, ദ, ദ, റോ, സ, സ, ശ, സോ, ദോ, തോ, വ, ല, ന. ഒന്നുകൂടി പറയാം. ത, ത, ദ, ദ, റോ, സ, സ, ശ, സോ, ദോ, തോ, വ, ല, ന. ഈ പറഞ്ഞ 14 അക്ഷരങ്ങൾ. അൽ ഹുറൂഫു അശംസിയത്തു, അൽ ഹുറൂഫു ശംസിയത്തു അഥവാ സൂര്യാക്ഷരങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൊത്തം 28 അക്ഷരങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. അവയിൽ 14 അക്ഷരങ്ങൾ അൽ ഹുറൂഫുൽ ഖമരിയ്യ എന്ന ഇനത്തിലും ചന്ദ്രാക്ഷരങ്ങൾ എന്ന ഇനത്തിലും, ബാക്കി 28 അക്ഷരങ്ങൾ അൽ ഹുറൂഫു അശംസിയതു സൂര്യാക്ഷരങ്ങൾ എന്ന ഇനത്തിലും പെടുന്നു. സൂര്യാക്ഷരങ്ങൾക്ക് മുമ്പിൽ അൽ എന്ന് വന്നാൽ, അൽ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അറബിയിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള അൽ എന്ന ആ കൊച്ചുവാക്ക് സൂര്യാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന നാമത്തിന് മുമ്പ് വന്നാൽ അൽ എന്നയിലെ എന്ന ശബ്ദം നഷ്ടപ്പെടുന്നു. ഉച്ചാരണത്തിൽ മാത്രം നഷ്ടപ്പെടുന്നു, എഴുത്തിൽ അവശേഷിക്കും. പകരം ആ നാമത്തിലെ ആദ്യത്തെ അക്ഷരത്തിന് ശക്തി കൊടുത്തുകൊണ്ടാണ് ഉച്ചരിക്കുക. എന്നാൽ ചന്ദ്രാക്ഷരങ്ങളാണെങ്കിൽ അൽ എന്ന് പൂർണ്ണമായി ഉച്ചരിക്കുന്നു, അതോടൊപ്പം നാമം ചേർത്തുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ സാധാരണ ഒരു പദമായിട്ട് ഉച്ചരിക്കുകയാണ് ചെയ്യുക. നമുക്ക് ഈ പരിചയപ്പെട്ട അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ കൂടി മനസ്സിലാക്കാം. വാക്കുകൾ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഉദാഹരണം എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ആദ്യം ചന്ദ്രാക്ഷരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചന്ദ്രാക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകളുടെ ഉദാഹരണം. അ, ദ, ജ, ഹ, ഹ, എ, ഗ, ഫ, ക, ക, മ, ഹ, വ, യ എന്നീ 14 അക്ഷരങ്ങളാണ് ചന്ദ്രാക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ ഓരോ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഓരോ വാക്കുകളും അതിൽ അൽ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുമ്പോഴുള്ള വ്യത്യാസവും നമുക്ക് ഒരു മാതൃകയ്ക്ക് വേണ്ടി പരിചയപ്പെടാം. അബ്വൻ, ആ എന്ന അക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത്. അബ്വൻ നാമമാണ്, പുല്ലിംഗമാണ്. അബ്വൻ ആ പദത്തിന്റെ അവസാനത്തിൽ എൻ എന്ന ശബ്ദമുണ്ട്. അത് പുല്ലിംഗമാവട്ടെ സ്ത്രീലിംഗമാവട്ടെ, മിക്ക അറബി പദങ്ങളുടെയും നാമങ്ങളുടെയും അവസാനത്തിൽ എന്നുണ്ടാവും. അൽ എന്ന് വന്നാൽ, അൽ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അബുൻ എന്നതിനോടൊപ്പം വന്നാൽ അൽ അബു, അൽ അബുൻ എന്ന് പറയില്ല, അൽ അബു. ഇനി വാചകത്തിൽ അബുൻ എന്നത് ചില ഘട്ടങ്ങളിൽ അബൻ, അബിൻ എന്നൊക്കെ വരും. എങ്ങനെ വന്നാലും അതിനോടൊപ്പം അൽ വന്നാൽ അൽ അബു, അൽ അബ, അൽ അബി എന്നിങ്ങനെയാണ് എൻ എന്ന ശബ്ദം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുക. അത് എല്ലാ കേസിലും അങ്ങനെയാണ്. ചംസിയാവട്ടെ കമരിയാവട്ടെ, സൂര്യാക്ഷരങ്ങളോ ചന്ദ്രാക്ഷരങ്ങളോ പുല്ലിംഗമോ സ്ത്രീലിംഗമോ ഒന്നും നോട്ടമില്ല. ഒരു നാമം എൻ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നതാണെങ്കിൽ മിക്ക നാമങ്ങളും അങ്ങനെയായിരിക്കും. അതില് എൻ എന്ന ശബ്ദം ആ നാമത്തിന്റെ തുടക്കത്തിൽ അൽ വന്നതോടുകൂടി നഷ്ടപ്പെടും എന്നതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അബുൻ എന്നതിൽ അൽ വന്നു, അൽ അബു, അബുൻ ഫാദർ, ബാപ്പ. അൽ അബു ഒരു പ്രത്യേക ബാപ്പ അല്ലെങ്കിൽ
ഏതൊരു പിതാവിനെ കുറിച്ചാണോ നാം സംസാരിക്കുന്നത്, ആ ബാബ, ദ ഫാദർ, അൽ അബു. ഇവിടെ അബുൻ എന്നതിനു മുമ്പ് അൽ വന്നു എന്നതല്ലാതെ അൽ എന്നത് ഉച്ചാരണത്തിൽ പ്രത്യേക മാറ്റമൊന്നും തുടക്കത്തിൽ വരുത്തിയിട്ടില്ല. അവസാനത്തിലുള്ള തെൻവീൻ എന്ന ശബ്ദം നഷ്ടപ്പെടുന്നു, അത് എല്ലായിടത്തും നഷ്ടപ്പെടും. അതൊഴികെ അൽ എന്ന് പൂർണ്ണമായി ഉച്ചരിച്ചു, അബുൻ എന്നതിന് അതിനോടൊപ്പം ചേർത്തു, അപ്പോൾ അൽ അബു. അവസാനം എന്ന ശബ്ദം നഷ്ടപ്പെടുന്നത് പൊതുവായിട്ടുള്ള കാര്യമാണ്, അത് എല്ലായിടത്തും നഷ്ടപ്പെടും. അതൊഴികെ മറ്റ് ഉച്ചാരണപരമായ വ്യത്യാസങ്ങളൊന്നും ഇവിടെ വരുത്തിയിട്ടില്ല. കാരണം ആ എന്ന് പറയുന്ന ശബ്ദം ലിഖിത ഭാഷയിൽ സംസാരിക്കുമ്പോൾ അക്ഷരം, ആ എന്ന് പറയുന്ന അക്ഷരം, അല്ലെങ്കിൽ സാമ്പ്രദായികമായിട്ട് പറയുകയാണെങ്കിൽ അറബിയിലെ അലിഫ് എന്ന് പറയുന്ന ആദ്യാക്ഷരം, അതാണ് ആ, ഇ, ഉ എന്നെല്ലാം വ്യത്യസ്ത ശബ്ദങ്ങളിൽ വരുന്നത്. ആ പറയുന്ന അക്ഷരം ചന്ദ്രാക്ഷരമാണ്. ചന്ദ്രനെ അറബിയിൽ ഖമർ എന്ന് പറയും. ഖമർ എന്നതിലെ ഖോഫ് ആദ്യാക്ഷരമായ ഖോഫ്, ഈ കമരിയായ ചന്ദ്രാക്ഷരങ്ങളിൽ പെടുന്നു. അതുകൊണ്ടാണ് ആ ഇനത്തിൽപ്പെട്ട മുഴുവൻ അക്ഷരങ്ങളെയും അൽ ഹുറൂഫുൽ ഖമറിയത്തു എന്ന് പറയുന്നത്. അതുപോലെ ഷംസുൻ എന്നതിലെ സൂര്യൻ എന്നതിലെ ആദ്യാക്ഷരമായ ഷ എന്നത് ഷംസിയായ അക്ഷരങ്ങളിൽ പെടുന്നു എന്ന് പറഞ്ഞാൽ ലാ, അൽ എന്നതിലെ ല എന്ന് പറയുന്ന ആ ശബ്ദം അതിനോടൊപ്പം കേൾക്കില്ല, പകരം ശേഷമുള്ള അക്ഷരം ഇരട്ടിക്കും. അതുകൊണ്ടാണ് ആ ഇനത്തിൽപ്പെട്ട മൊത്തം അക്ഷരങ്ങൾക്ക് അൽ ഹുറൂഫ് ഷംസിയ എന്നും പറയുന്നത്. ഏതായിരുന്നാലും കമരിയായ അക്ഷരങ്ങൾ നമുക്ക് ഉദാഹരണ സഹിതം പരിചയപ്പെടാം. അബുൻ, അൽ അബു, ബിൻതുൻ, അൽ ബിൻതു, ബിൻതുൻ പെൺകുട്ടി, അൽ ബിൻതു, ജവ്വാലുൻ മൊബൈൽ ഫോൺ, അൽ ജവ്വാലു, അഖീബത്തുൻ ബാഗ്, അൽ ഹഖീബത്തു, ഖബറുൻ വാർത്ത, അൽ ഖബറു, ഐനുൻ കണ്ണ്, അൽ ഐനു, ഗർബുൻ പടിഞ്ഞാറ്, അൽ ഗർബു, ഫാഖിഹത്തുൻ പഴം, അൽ ഫാഖിഹത്തു, ഖമറുൻ ചന്ദ്രൻ, അൽ ഖമറു, കൽബുൻ നായ, അൽ കൽബു, മൽഅബുൻ കളിസ്ഥലം, അൽ മൽഅബു, ഇലാലുൻ ഉദയചന്ദ്രൻ, അൽ ഹിലാലു, യൗമുൻ ദിവസം, അൽ യൗമു. ഈ പറഞ്ഞ എല്ലാ ശബ്ദങ്ങളിലും അഥവാ 14 ശബ്ദങ്ങളിൽ അതിന്റെ തുടക്കത്തിൽ അൽ വന്നു, പ്രത്യേകിച്ച് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അവസാനമുള്ള എന്ന ശബ്ദം നഷ്ടപ്പെട്ടു, അത് എല്ലായിടത്തും നഷ്ടപ്പെടും. അതൊഴികെ മറ്റൊരു വ്യത്യാസവും ഉച്ചാരണത്തിൽ വരുത്തിയില്ല. കാരണം ഈ പറഞ്ഞ ശബ്ദങ്ങളെല്ലാം അൽ ഹുറൂഫു അൽ ഖമരിയ്യ, അൽ ഹുറൂഫുൽ ഖമരിയ്യ ചന്ദ്രാക്ഷരങ്ങൾ എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ പെടുന്നു. അൽ ഖമറു എന്നാണ് നമ്മൾ പറയുന്നത് ചന്ദ്രൻ, അൽ ഖമരിയ്യതു അതേ രീതിയിൽ പറയുന്ന അക്ഷരങ്ങൾ എന്നർത്ഥത്തിലാണ് അൽ ഹുറൂഫുൽ ഖമരിയ്യതു എന്ന് ഇവയെ പൊതുവായി വിളിക്കുന്നത്. ഇനി നമുക്ക് ഷംസിയായ അക്ഷരങ്ങൾ, അൽ ഹുറൂഫ് ഷംസിയ, അവയ്ക്ക് ഉദാഹരണം പരിചയപ്പെടാം. ഓരോ ശബ്ദത്തിനും ഓരോ അക്ഷരത്തിനും ഓരോ ഉദാഹരണം വീതം നാം ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവയോടൊപ്പം അൽ ചേർന്നുകൊണ്ട് വരുമ്പോഴുണ്ടാവുന്ന വ്യത്യാസം ശ്രദ്ധിക്കാം. തമ്രുൻ ഈന്തപ്പഴം, അതിനോടൊപ്പം അൽ ചേർക്കുകയാണ്, പദം തമ്രുൻ എന്നാണ്. തമ്രുൻ ഈന്തപ്പഴം, അൽ ചേർത്ത് പറയുമ്പോൾ അത്തമ്രു, വ്യത്യാസം ശ്രദ്ധിക്കുക. തമ്രുൻ, അതിനോടൊപ്പം അൽ ചേർത്താൽ അൽ തമ്രു എന്നാണ് എഴുത്തിലുണ്ടാകുക. എഴുത്ത് ഭാഷയിൽ അൽ തമ്രു എന്നാണ് ഉണ്ടാവുക. തമ്രുൻ എന്നതിലെ അവസാനത്തെ എന്ന ശബ്ദം സ്വാഭാവികമായും നഷ്ടപ്പെടും, അത് എല്ലാ കേസിലും നഷ്ടപ്പെടും. ഷംസിയായ അക്ഷരത്തിലും ഖമരിയായ അക്ഷരത്തിലും എല്ലാ ഘട്ടത്തിലും, പുല്ലിംഗം സ്ത്രീലിംഗം എന്നൊന്നും നോക്കേണ്ട, എല്ലാ സന്ദർഭങ്ങളിലും നാമത്തിന്റെ അവസാനത്തിൽ എൻ എന്ന ശബ്ദമുണ്ടെങ്കിൽ നാമത്തിന്റെ തുടക്കത്തിൽ അൽ വരുന്നതോടുകൂടി എൻ എന്ന ശബ്ദം നഷ്ടമാകുന്നു. അത് പൊതുവായിട്ടുള്ള നിയമമാണ്. അതൊഴികെ
ബാക്കിയുള്ള പ്രത്യേകതകൾ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. തംറുൻ എന്നതിനോടൊപ്പം അൽ വന്നപ്പോൾ അൽ തംറു എന്നാണ് എഴുത്ത് ഭാഷയിലുള്ളത്. പക്ഷെ അത് ഉച്ചരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ അൽ തംറു എന്ന് പറയാൻ പാടില്ല, അത്തംറു എന്നാണ് പറയേണ്ടത്. എന്തെല്ലാം വ്യത്യാസം സംഭവിച്ചു? അൽ തംറു എന്നതിലെ അൽ എന്ന ശബ്ദം ഉച്ചാരണത്തിൽ വരുന്നില്ല, പകരം തംറ് എന്നതിലെ ആ നാമത്തിലെ ആദ്യ ശബ്ദമായ ത എന്നത് ശക്തിയോടുകൂടി ഊന്നലോടുകൂടിയാണ് ഉച്ചരിക്കുന്നത്. അത്തംറു തംറുൻ അത്തംറു. പൂർണ്ണമായി എഴുതിയ പോലെ വായിക്കുകയാണെങ്കിൽ അൽ തംറു എന്നാണ് ഉണ്ടാവുക, എന്നാൽ അങ്ങനെ വായിക്കില്ല, അത്തംറു. ഇതേ ക്രമത്തിൽ ഇനി പറയുന്ന ശബ്ദങ്ങൾ കൂടി ശ്രദ്ധിക്കാം. തമനുൻ തമനുൻ വില, അസമനു അൽ സമനു എന്നാണ് ഉണ്ടാവുക വായിക്കുമ്പോൾ, അസമനു. ദീക്കുൻ കോഴി, അദ്ദീക്കു. ദാക്കിറത്തുൻ ഓർമ്മ സ്മരണ മെമ്മറി, അദ്ദാക്കിറത്തു. റഅ്സുൻ തല, അർറഅ്സു. സിൽസാലുൻ ഭൂകമ്പം, അസിൽസാലു. സലാമുൻ സമാധാനം, അസ്സലാമു. ശംസുൻ സൂര്യൻ, അശംസു. സബാഹുൻ പ്രഭാതം, രാവിലെ, അസ്സബാഹു. ദൗഉൻ വെളിച്ചം, അദ്ദൗഉ. ത്വാവിലത്തുൻ മേശ, അത്വാവിലത്തു. ലലാമുൻ ഇരുട്ട്, അവലാമു. ലൈലുൻ രാത്രി, അല്ലൈലു. നഹാറുൻ പകൽ, അന്നഹാറു. ചുരുക്കം, ചംസിയായ അക്ഷരങ്ങളോടൊപ്പം അൽ വരുമ്പോൾ ൽ എന്ന ശബ്ദം കേൾക്കില്ല, ആ നാമത്തിലെ ആദ്യ അക്ഷരം ശക്തിയോടുകൂടി ഉച്ചരിക്കുന്നു. ചംസിയാവട്ടെ കമരിയാവട്ടെ, നാമം നാമത്തിന്റെ അവസാനത്തിലെ എന്ന ശബ്ദം, നാമത്തിന്റെ തുടക്കത്തിൽ അൽ വന്നാൽ അവസാനത്തിലെ എന്ന ശബ്ദം ഒഴിവാക്കി വേണം ഉച്ചരിക്കാൻ. ഇത്രയും കാര്യമാണ് അൽ എന്ന് പറയുന്ന പ്രത്യേക തന്ത്രപ്രധാനമായ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അറബി ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ടുന്ന നിയമവശങ്ങൾ. ഇത് നാം പിന്നിട്ട പാഠങ്ങളിലും ഇനി വരാൻ പോകുന്ന പാഠങ്ങളിലും വളരെ കാര്യമായി നമ്മെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാവുന്ന എല്ലാ നാമങ്ങളോടൊപ്പവും അൽ ചേർത്തുകൊണ്ട് ഈ പറഞ്ഞ പ്രത്യേകത സ്വയം പറഞ്ഞ് പരിശീലിച്ച് മനസ്സിലാക്കുക. ഭാഷ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. ഇലാ ലിഖാഇൻ ഖരീബ്. മഅ സലാമ.